നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 810 പ്രോ സാറ്റലൈറ്റ് ഫൈൻഡറിന്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. ഈ ഒരു വീഡിയോ കുറച്ച് ലോങ് ആണ്, എന്നാലും മുഴുവനായിട്ട് കാണണം. കാരണം ഇതിന്റെ മാക്സിമം ഫംഗ്ഷൻ ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് വൈഫൈ കണക്ട് ചെയ്യുന്നതും സ്പെക്ട്രം അനലൈസറും അതുപോലെ തന്നെ HDMI ഔട്ട് എടുത്തിട്ട് ടിവിയിലേക്ക് കൊടുക്കുന്നതും എല്ലാം മാക്സിമം ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തിയാണ്, എന്നാലും മാക്സിമം ഫുൾ ആയിട്ട് വീഡിയോ കാണണം. എല്ലാ വ്യൂവേഴ്സിനും ടെക്നിക്കൽ സർക്യൂട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. ഈ വീഡിയോയിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. കാരണം നേരത്തെ വന്ന 810 പ്രോ അതിൽ നമുക്ക് AV ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ബോക്സിൽ നമ്മൾ അത് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. പുതിയ മോഡൽ വന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സും കൂടെ കാണിക്കാറുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാറുണ്ട്. കാരണം ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെയാണ്, ഒരു സ്ഥലത്തും ഷോപ്പുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ കൊറിയർ സർവീസ് മാക്സിമം എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. ഒരു ദിവസം കൊണ്ട് തന്നെയൊക്കെ പല സ്ഥലത്തും കിട്ടുന്നുണ്ട്. മലപ്പുറം തൊട്ട് തിരുവനന്തപുരം വരെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. അല്ലാത്ത സ്ഥലങ്ങൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡൊക്കെ ആണെങ്കിൽ 2 ദിവസം 3 ദിവസം വരെ മാക്സിമം എടുക്കത്തുള്ളൂ. എന്നാലും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്യുന്നതാണ്. DTDC ആണ് നമ്മുടെ കൊറിയർ. എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 810 പ്രോ വീഡിയോ സാറ്റലൈറ്റ് ഫൈൻഡറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ മീറ്ററിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത്, അതായത് ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് അപ് ടു ഒരു 2 hours വരെയൊക്കെ നമുക്ക് കിട്ടും. കാരണം 5000 mAh ബാറ്ററിയാണ്, വലിയ ഒരു ബാറ്ററിയാണ് ഇതിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മീറ്റർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കൺസപ്ഷൻ വരുന്നതാണ്. പക്ഷെ എന്നാലും നമുക്കൊരു 2 hours വരെയൊക്കെ നമുക്ക് ബാക്കപ്പ് ഫുള്ളായിട്ട് കിട്ടും, ഫുൾ ചാർജിലാണെങ്കിൽ. അതുപോലെ തന്നെ റിയൽ ടൈം സ്പെക്ട്രം അനലൈസറാണ് ഇതിലുള്ളത്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് TP ഒന്നും ആടി തന്നെ സ്പെക്ട്രം അനലൈസർ വെച്ചിട്ട് തന്നെ കറക്റ്റ് ട്രാക്ക് ചെയ്യാം. എന്തായാലും നമുക്ക് അൺബോക്സിംഗ് ഒന്ന് നോക്കാം ഫസ്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വന്നുകൊണ്ടിരുന്ന 810 പ്രോയെക്കാട്ടിയും കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിലാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ അവരൊരു മാനുവലാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മാനുവലാണ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള യൂസർ മാനുവൽ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മെനു ഫങ്ഷൻസ് ഒക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബുക്ക്ലെറ്റ് പോലൊന്നുമല്ല, പേപ്പറാണ്, ഒരു 2 sides വരുന്നൊരു പേപ്പറാണ് വരുന്നത്. അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഇതില്ലായിരുന്നു, ഈ ഒരു AV കേബിൾ ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ AV കേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം AV കേബിൾ നേരത്തെ വരാഞ്ഞിട്ടും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ട് കറക്റ്റ് സൂട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ ഒരു AV ഇൻപുട്ട് ഫംഗ്ഷൻ നേരത്തെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. കാരണം ഒരുപാട് പേര് ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടും അവർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന ഈ ഒരു വരുന്ന മീറ്ററിൻ്റെ കൂടെ നമ്മൾ AV കേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സാറ്റലൈറ്റ് റിസീവറിൻ്റെ AV ഔട്ട് എടുത്തിട്ട് നമുക്ക് മീറ്ററിൽ ഇൻപുട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആക്ടിവേഷൻ സമയത്തൊക്കെ കറക്റ്റായിട്ട് സാറ്റലൈറ്റ് റിസീവർ നമ്മുടെ മുകളിൽ വെച്ചിട്ട് തന്നെ, ബിൽഡിങ്ങിന് മുകളിൽ വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള അഡാപ്റ്ററാണ്, 12 volt 1 ആമ്പിയർ അഡാപ്റ്ററാണ് തരുന്നത് ചാർജ് ചെയ്യാനായിട്ടുള്ള. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു കേബിള് അത് നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാറ്റലൈറ്റ് ഫൈൻഡറിൽ നിന്നും നമുക്ക് 12 volt ഔട്ട് എടുത്തിട്ട് നമ്മുടെ സാറ്റലൈറ്റ് റിസീവർ അല്ലെങ്കിൽ DTH സെറ്റ് ടോപ്പ് ബോക്സ് ഒക്കെ നമുക്ക് പവർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ നമുക്ക് ആ ഒരു എൻഡ് നമ്മുടെ സാറ്റലൈറ്റ് ഫൈൻഡറിൽ കണക്ട് ചെയ്യാം. അടുത്ത എൻഡ് റൗണ്ട് ഷേപ്പിലിരിക്കുന്ന എൻഡ് നമ്മുടെ സാറ്റലൈറ്റ് റിസീവറിൽ അല്ലെങ്കിൽ DTH സെറ്റ് ടോപ്പ് ബോക്സിൽ കണക്ട് ചെയ്യാം. അതാണ് ആ ഒരു കേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഐ കണക്ടർ വരുന്നത് ഒരു പ്രത്യേകം പാക്കിനകത്തായിട്ടാണ് വരുന്നത്, ഒരു ഐ കണക്ടറാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ആക്സറീസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 810 പ്രോ സാറ്റലൈറ്റ് ഫൈൻഡറിൻ്റെ ആക്സറീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മീറ്റർ പരിചയപ്പെടാം. നേരത്തെ വന്ന 810 പ്രോ സാറ്റലൈറ്റ് ഫൈൻഡറിനെക്കാട്ടിയും കുറച്ചുകൂടെ നല്ല രീതിയിലാണ് പാക്കിംഗ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാഗ് എന്ന് പറയുന്നത്, ഔട്ടർ ബാഗ് എന്ന് പറയുന്നത് നല്ല സ്മൂത്താണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ് തരുന്നത്. നല്ലൊരു ഡിസൈനാണ് ആ ബാഗിൻ്റെ എന്ന് പറയുന്നത്. നമുക്ക് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലും കറക്റ്റായിട്ടൊക്കെ നല്ല രീതിയിൽ അവർ ആ ഒരു ബാഗ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. കാരണം വീഡിയോ മീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വലുപ്പമുള്ളതാണ്. എന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള അത്രയും വെയിറ്റും കാര്യങ്ങളൊക്കെ സൈസൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സ്ക്രാച്ചസ് ഒന്നും വീഴാതിരിക്കാനായിട്ടാണ് നല്ല രീതിയിൽ ഈ ഒരു ബാഗ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പാക്കിങ്ങിൽ വരുമ്പോൾ തന്നെ ഒരു ബബിൾ കവറിനകത്ത് ആക്കിയിട്ടാണ് അവർ ഈ ഒരു ബാഗിൽ വെച്ചിരിക്കുന്നത്, മീറ്റർ വെച്ചിരിക്കുന്നത്. ഈ ഒരു മീറ്ററിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 4.3 inches ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു മീറ്ററിന് വരുന്നത്. നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബട്ടൺസൊക്കെ നോക്കിയാൽ തന്നെ അറിയാം
നല്ല വൈറ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ബട്ടൺസ് ഒക്കെയാണ് നല്ല സ്മൂത്ത് ബട്ടൺസ് ഒക്കെയാണ് വരുന്നത് പവർ നമുക്ക് ഓൺ ഓഫ് ചെയ്യുന്നത് ഈ ഒരു ബട്ടണിൽ തന്നെയാണ് അതിന്റെ ഒരു ചാർജ് അതിന്റെ ഇപ്പുറത്തെ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണുന്ന ബട്ടണാണ് പവറിന്റെ ബട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ ചാർജ് ഇൻഡിക്കേഷന് ഒരു എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫിനിഷാണ് അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു മീറ്ററാണ് അതിൻ്റെ ബോട്ടം സൈഡിലാണ് യു എസ് ബി പ്ലഗ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ എച്ച് ഡി ഔട്ട് വരുന്നതും ഡി സി ഔട്ട് നേരത്തെ ഒരു കേബിൾ കാണിച്ചിരുന്നു ഞാൻ ആ ഒരു കേബിൾ ഇവിടെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് സാറ്റലൈറ്റ് റിസീവർ അല്ലെങ്കിൽ സെറ്റോപ്പ് ബോക്സ് വർക്ക് ചെയ്യാനുള്ള 12 വോൾട്ട് ഇവിടെ നിന്നാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഡി സി ഇൻപുട്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ള മീറ്റർ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും അതിൻ്റെ ബോട്ടം സൈഡിലാണ് വരുന്നത് ടോപ്പ് സൈഡിൽ എ വി ഔട്ട് ഓപ്ഷൻ ഉണ്ട് എ വി ഇൻപുട്ട് ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ എൽ എൻ ബി ഇൻപുട്ട് ഇത്രയാണ് മുകളിൽ വരുന്നത് ടോപ്പ് സൈഡിൽ വരുന്ന എൽ എൻ ബി ഇന് അവിടെ ഐ കണക്റ്റർ കൊടുക്കുക എൽ എൻ ബിയുടെ കേബിൾ കൊടുക്കുക നമ്മൾ ഫൈൻഡ് ചെയ്യുക അതായത് സാറ്റലൈറ്റ് ഫൈൻഡ് ചെയ്യുക എ വി ഔട്ട് വരുന്നത് ഇതിൽ നിന്ന് ഈ ഒരു കേബിൾ തന്നെ ഉപയോഗിച്ച് എ വി ഔട്ട് എടുത്തിട്ട് നമുക്ക് ടി വിയിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ എ വി ഇൻപുട്ട് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സാറ്റലൈറ്റ് റിസീവർ അല്ലെങ്കിൽ ഡി ടി എച്ച് സെറ്റോ ബോക്സ് നമുക്ക് ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെച്ച് തന്നെ ആക്ടിവേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം ഞാനിപ്പോൾ കാണിക്കുന്നതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഞാൻ ഒരു ഇൻസ്റ്റലേഷൻ സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് എയർടെല്ലിൻ്റെ സെറ്റോ ബോക്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എച്ച് ഡി ചാനലാണ് വർക്ക് ചെയ്യുന്നത് എ വി ഇൻപുട്ട് കൊടുത്തിരിക്കുകയാണ് അതായത് നമ്മുടെ സാറ്റലൈറ്റ് റിസീവർ അല്ലെങ്കിൽ സെറ്റോ ബോക്സ് എയർടെല്ലിൻ്റെ സെറ്റോ ബോക്സ് അതിൽ നിന്നും എ വി ഔട്ട് ഞാൻ എടുത്തിരിക്കുകയാണ് എന്നിട്ട് ഈ ഒരു മീറ്ററിൽ എ വി ഇൻപുട്ട് കൊടുക്കുകയാണ് എ വി ഇൻപുട്ട് കൊടുത്തതിന് ശേഷം എ വി എന്ന് പറഞ്ഞൊരു ബട്ടൺ നമ്മുടെ മീറ്ററിലുണ്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ തന്നെ ബോക്സ് ചെക്ക് ചെയ്യാം ആക്ടിവേഷനൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഇപ്പോൾ ഒരു ഇൻസ്റ്റലേഷൻ പോകുമ്പോൾ അവിടെ പവർ ഇല്ലെങ്കിൽ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഡിഷിൻ്റെ ഇൻസ്റ്റലേഷൻ സമയത്ത് തന്നെ ആ ഡിഷിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് ഇതുപോലെ ബോക്സ് ആക്ടിവേഷൻ ചെയ്ത് ഫുള്ള് ചെക്ക് ചെയ്ത് നമുക്ക് അവിടെ കസ്റ്റമറിൻ്റെ അടുത്ത് വെച്ചിട്ട് പോരാം കാരണം വെച്ചാൽ കറണ്ട് വന്നു കഴിയുമ്പോൾ കറക്റ്റായിട്ട് അവർക്ക് വർക്ക് ചെയ്തോളും ആക്ടിവേഷനൊക്കെ കംപ്ലീറ്റ് ആയിരിക്കും ഡി ടി എച്ച് ടെക്നീഷ്യൻസിൻ്റെയൊക്കെ വളരെ അത്യാവശ്യമായിട്ട് വരുന്ന ഒരു ഫംഗ്ഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ എ വി ഇൻപുട്ട് ഫംഗ്ഷൻ കാണിക്കുന്നത് സെറ്റോ ബോക്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം മീറ്ററിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഒരുപാട് ഗൾഫ് സുഹൃത്തുക്കൾ ഇത് നേരത്തെ എൻ്റെ ഈ മീറ്റർ കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് കേബിൾ വാങ്ങിച്ചിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു മീറ്ററിൻ്റെ കൂടെ തന്നെ പുതിയ ഡിസൈൻ ആയിട്ടുള്ള ഈ ഒരു മീറ്ററിൻ്റെ കൂടെ തന്നെ നമ്മൾ കേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാ സെറ്റിങ്സും ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പുറത്ത് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആണെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ സെറ്റിങ്സുകളും കേബിളും എല്ലാം ആയിട്ടാണ് നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് ഓരോ മീറ്ററും കൊടുക്കുന്നത് അപ്പോൾ ഗൾഫിലുള്ള സുഹൃത്തുക്കളായാലും നാട്ടിലുള്ള സുഹൃത്തുക്കളായാലും കറക്റ്റായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മീറ്റർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നവർ കറക്റ്റ് ഇവിടെ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾ ആരെങ്കിലും വരുമ്പോൾ അവരിൽ കൊടുത്തു വിടുന്നതാണ് ഇത്രയും നാളും അങ്ങനെ തന്നെയാണ് കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ച ഒരു കേബിൾ നമ്മൾ ഈ ഒരു മീറ്ററിൽ നിന്ന് 12 വോൾട്ട് ഔട്ട് എടുത്തിട്ട് ഈ ഒരു സാറ്റലൈറ്റ് റിസീവറിൽ അല്ലെങ്കിൽ സെറ്റോ ബോക്സിൽ കൊടുക്കുന്ന ആ ഒരു കേബിൾ അതിന് പവർ കൊടുക്കുന്ന കേബിൾ ഇപ്പോൾ കാണിച്ച ആ കാണുന്ന കേബിൾ ആ ഒരു ബോക്സിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കേബിൾ ഈ എയർടെല്ലിൻ്റെ സെറ്റോ ബോക്സിൽ അത് കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആകത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അഡാപ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം അതിൻ്റെ ബോക്സിനകത്തുള്ള ആ ഒരു പിന്ന് കുറച്ച് വലുപ്പമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കേബിൾ സൂട്ടബിൾ ആകത്തില്ല അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു കണക്ഷൻ എന്തെങ്കിലും ഒരു അഡീഷണൽ ഒരു കണക്ടർ കൊടുത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു സോൾഡ് ചെയ്തിട്ട് അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സൺഡയറക്റ്റിൻ്റെ ബോക്സിൽ അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം സൺഡയറക്റ്റിൻ്റെ ബോക്സിലൊക്കെ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് തന്നെ അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം അതിനകത്ത് ആ ഒരു പിന്ന് കറക്റ്റ് കുറച്ച് ചെറിയ ടൈപ്പാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ഒരു മീറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാറ്റലൈറ്റ് റിസീവർ പവർ ഓൺ ആവും ഞാൻ എന്തായാലും സൺഡയറക്റ്റിൻ്റെ ഡി ടി എച്ച് ബോക്സ് ഈ ഒരു മീറ്ററിൽ 810 പ്രോ മീറ്ററിൽ കൊടുക്കുകയാണ് അതായത് 12 വോൾട്ട് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നേരത്തെ കേബിൾ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് മീറ്ററിൽ ഇൻസേർട്ട് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് മീറ്ററിൽ തന്നെ ഒരു പവർ ഓൺ ഓഫ് ഫങ്ഷൻ ഉണ്ട് അത് ഓണാക്കി ഇടണം എന്നാലേ നമുക്കിതിൻ്റെ 12 വോൾട്ട് ഔട്ട് കിട്ടത്തുള്ളൂ അത് ഓൺ ഓഫ് ചെയ്യുന്നത് ഞാൻ എന്തായാലും മെനു ഫംഗ്ഷൻ കാണിക്കുമ്പോൾ പരിചയപ്പെടുത്താം ഇപ്പോൾ എന്തായാലും നമ്മുടെ ഡി ടി എച്ച് ബോക്സ് സൺഡയറക്റ്റിൻ്റെ ഡി ടി എച്ച് ബോക്സ് പവർ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡി ടി എച്ച് ബോക്സിലേക്ക് 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഡിഷിൻ്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ മുകളിൽ തന്നെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഡി ടി എച്ച് ബോക്സ് ഓൺ ആക്കാം
ഇതിന്റെ എവി എടുത്തിട്ട് മീറ്ററിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ബോക്സ് വർക്ക് ചെയ്യും അപ്പോൾ പവറും കിട്ടി അതിനെ ഔട്ട് എടുത്തിട്ട് നമ്മുടെ മീറ്ററിലേക്ക് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് എവി ഓൺ ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ബോക്സ് ആക്ടിവേഷൻ കാര്യങ്ങളും ചെക്കിംഗും എല്ലാം ചെയ്ത് നമുക്ക് കസ്റ്റമറിന് കണക്ട് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ടാറ്റാ സ്കൈയുടെ ബോക്സും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കാണിക്കുകയാണ് ഈ 12 വോൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ കേബിൾ കണക്ട് ചെയ്യാൻ വരുന്നുണ്ട് ഇൻസേർട്ട് ചെയ്യാൻ വരുന്നുണ്ട് എയർടെല്ലിന് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമായിട്ട് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ നോർമലി ഈ ടാറ്റാ സ്കൈയുടെയും സൺ ഡയറക്റ്റിൻ്റെയൊക്കെ അഡാപ്റ്റർ പോലും ഈ ഇതിനകത്ത് സ്യൂട്ടബിൾ ആകത്തില്ല എയർടെല്ലിനകത്ത് സ്യൂട്ടബിൾ ആകത്തില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം കാരണം കുറച്ച് പിന്നും വലുപ്പമാണ് ആ ബോക്സിൽ എന്തായാലും ടാറ്റാ സ്കൈ ബോക്സ് ബൂട്ടായി വന്നിട്ടുണ്ട് ഞാൻ എ വി ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ യൂസ് ചെയ്യാൻ വെച്ചിരുന്ന ബോക്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോർമൽ നമ്മുടെ ചാനലാണ് കാണുന്നത് നമുക്ക് എ വി പ്രസ് ചെയ്യാം കാരണം നമ്മൾ ട്രാക്ക് ചെയ്തതിന് ശേഷം വീഡിയോ മീറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ തന്നെ ചാനലാണ് ജസ്റ്റ് വന്നത് ഇൻഫോ ആണ് വന്നത് അത് എ വി പ്രസ് ചെയ്തു എന്തായാലും ബോക്സ് നമുക്ക് എ വി കേബിൾ ഈ ഒരു ഡി ടി എച്ച് ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ കൊടുക്കാം എ വി ഇൻപുട്ട് ചെയ്യാൻ കൊടുത്തു വീഡിയോ ആണ് കൊടുത്തത് ഫസ്റ്റ് അതുപോലെ തന്നെ രണ്ട് ഓഡിയോ കേബിളും കൂടെ കൊടുത്തു എന്തായാലും നമുക്ക് നമ്മുടെ സാറ്റലൈറ്റ് ഫൈൻഡറിൽ അതിൻ്റെ കറക്റ്റ് ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ ഡിസ്പ്ലേ ഔട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ബോക്സിൻ്റെയൊക്കെ പ്രത്യേകത മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഡി ടി എച്ച് ടെക്നീഷ്യൻസിനൊക്കെ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു മീറ്ററിൻ്റെ മെനു ഫംഗ്ഷൻസിലേക്ക് വരാം അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഞാൻ മെനു ഫംഗ്ഷനൊക്കെ ഒന്ന് പറഞ്ഞു പോവുകയാണ് ഫസ്റ്റ് ആന സെറ്റിംഗ്സ് ആണ് കാണിക്കുന്നത് ഇതിലാണ് നമ്മൾ ബ്ലൈൻഡ് സ്കാനൊക്കെ ചെയ്യുന്നത് സാറ്റലൈറ്റ് റിസീവറിൽ ചെയ്യുന്ന പോലെ തന്നെ ഈ 6363 6303 സാറ്റലൈറ്റ് റിസീവറിൽ ചെയ്യുന്ന പോലുള്ള സെയിം ഫംഗ്ഷനാണ് യാതൊരു മാറ്റവും ഇല്ല ആന സെറ്റിങ്സിൽ കറക്റ്റായിട്ട് നമുക്ക് ആ സാറ്റലൈറ്റ് സെലക്ട് ചെയ്യാം ഇവിടെയാണ് നമ്മൾ ബ്ലൈൻഡ് സ്കാൻ ചെയ്യുന്നത് അതായത് ഒരു സാറ്റലൈറ്റ് ഫൈൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നാണ് ബ്ലൈൻഡ് സ്കാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ സാറ്റലൈറ്റ് ലിസ്റ്റ് ഉണ്ട് ഇവിടെയാണ് നമ്മൾ പുതിയൊരു സാറ്റലൈറ്റ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് സാറ്റലൈറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആന്ന സെറ്റിങ്സിൽ പോയിട്ട് അവിടെ എൽ എം ബി ഫ്രീക്വൻസിയും ഡൈസ് സ്വിച്ചൊക്കെ കറക്റ്റ് ചെയ്യുക എന്നിട്ട് ബ്ലൈൻഡ് സ്കാൻ ചെയ്യുക അതായത് സാറ്റലൈറ്റ് റിസീവർ ചെയ്യുന്ന സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഈ മെനുവിനകത്ത് വരുന്നത് ടി പി ലിസ്റ്റ് വരിക അവിടെ ടി പി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എഡിറ്റ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട് മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് വീഡിയോ മീറ്ററൊക്കെ ഒരുപാട് കമ്പനിക്കാർ ഇറക്കിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം വളരെ സ്ലോ ആയിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു മീറ്റർ വളരെ ഫാസ്റ്റായിട്ടാണ് നമുക്ക് സിഗ്നൽ ട്രാക്ക് ചെയ്ത് തരുന്നത് അടുത്തായിട്ട് നോക്കുന്നത് ഇതിൻ്റെ റിയൽ ടൈം സ്പെക്ട്രം അനലൈസറാണ് നല്ലൊരു ഫംഗ്ഷനാണ് റിയൽ ടൈം സ്പെക്ട്രം അനലൈസർ എന്ന് പറയുന്നത് നമ്മളിവിടെ കറക്റ്റായിട്ട് ഓരോ സാറ്റലൈറ്റ് സെലക്ട് ചെയ്യാം നമുക്കതിൻ്റെ പൊളാരിറ്റി സെലക്ട് ചെയ്യാം വെർട്ടിക്കലി ഹൊറിസോണ്ടലി പൊളാരിറ്റി സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് പൊളാരിറ്റിയുടെ ഫുള്ള് സിഗ്നൽ നമുക്ക് ചെക്ക് ചെയ്യാം അതായത് എത്രയൊക്കെ ഫ്രീക്വൻസി റേഞ്ചിലാണ് നമുക്ക് അപ്പായിട്ട് നിൽക്കുന്നത് അത് കറക്റ്റ് സിഗ്നലാണ് നമുക്ക് കറക്റ്റായിട്ട് സിഗ്നൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പെക്ട്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാം നമ്മൾ ടി പി ഒന്നും നോട്ട് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു ഗ്രാഫിൻ്റെ അനുസരിച്ചിട്ട് അവിടെ ഒരു സാറ്റലൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി നമുക്ക് കറക്റ്റായിട്ട് ഈയൊരു റിസീവർ ഈയൊരു ഫൈൻഡറിൽ തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഡിഷിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ഫൈൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഈ ഒരു മീറ്ററിൽ അതായത് ഫൈൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ ഡി വി ബി എസ് ടി എന്നൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് സാറ്റലൈറ്റ് സെലക്ട് ചെയ്യാം ഏത് സാറ്റലൈറ്റാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ എൽ എം ബി ടൈപ്പ് കറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെയു ബാൻഡ് ആയതുകൊണ്ടാണ് ഈ എൽ എം ബി യൂണിവേഴ്സിൽ ആ ഒരു എൽ എം ബി ഫ്രീക്വൻസി സെലക്ട് ചെയ്തിരിക്കുന്നത് സി ബാൻഡ് ആണെങ്കിൽ 5150 അല്ലെങ്കിൽ 5150 5750 രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം എന്നാലും നമുക്ക് ഓരോ ടി പിയും മാറ്റി മാറ്റി നോക്കി സിഗ്നല് ഫൈൻഡ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ബസർ സൗണ്ടൊക്കെയാണ് വരുന്നത് അതുകൂടാതെ തന്നെ സി എൻ റേഷ്യോ ബി ആർ എം ഇ ആർ എഫ് ഇ സി അതൊരു പ്രത്യേകതയാണ് കാരണം എഫ് ഇ സി ഒക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നൊരു വീഡിയോ മീറ്ററാണ് നമുക്ക് സാധാരണ മീറ്ററിലൊന്നും എഫ് ഇ സി കാണിക്കത്തില്ല ഈ ഒരു മെനുവിൽ നിന്ന് എഫ് ഓൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഷ് സെറ്റപ്പിലേക്ക് പോകുന്നതാണ് എന്തായാലും നമുക്കിനി അടുത്തത് സിസ്റ്റം സെറ്റിങ്സ് ആണ് ഇവിടെയാണ് നമ്മുടെ സിസ്റ്റം ഇൻഫർമേഷൻ എൻ്റെ സീരിയൽ നമ്പറൊക്കെ കാണിക്കുന്നത് അതുപോലെ തന്നെ സിസ്റ്റം സെറ്റിങ്സ് ഉണ്ട് ടൈം സെറ്റിങ്സ് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വൈഫൈ കണക്ട് ചെയ്തിട്ട് ഫാക്ടറി സെറ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത് പിന്നെ സെറ്റിങ്സ് വരുന്നുണ്ട് ലാംഗ്വേജ് സെറ്റിങ്സ് എ വി സെറ്റിങ്സ് വരുന്നുണ്ട് ഇതൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം നമ്മളിതെല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് കസ്റ്റമേഴ്സിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല ഇത് യൂസ് ചെയ്താൽ മാത്രം മതി മീറ്റർ അതുപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്യാം അത് ഞാൻ കാണിക്കുന്നുണ്ട് ഒതർ സെറ്റിങ്സിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉള്ളത് അതായത് പവർ സപ്ലൈ ഓൺ ചെയ്ത് കൊടുക്കണം ബസർ ഓൺ ചെയ്ത് കൊടുക്കണം ഈ ഒരു പവർ സപ്ലൈ ആണ് നമ്മുടെ ബോട്ടം സൈഡിൽ ഞാൻ നേരത്തെ കാണിച്ച 12 വോൾട്ട് ഔട്ട് എടുക്കുന്ന ഒരു ഫംഗ്ഷൻ
പറഞ്ഞിരുന്നത് നമ്മുടെ സാറ്റലൈറ്റ് റിസീവർ അല്ലെങ്കിൽ സെറ്റ് ടോപ്പ് ബോക്സ് പവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്നാണ് ഔട്ട് എടുത്ത് നമ്മൾ കൊടുക്കുന്നത് ഡിസി 12 വോൾട്ട് 1 ആമ്പിയർ ഔട്ട്പുട്ട് ആണ് നമുക്ക് ഈ മീറ്ററിൽ നിന്ന് കിട്ടുന്നത് ഇതാണ് അതിന്റെ മെനു ഫംഗ്ഷൻസ് ഒക്കെ എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത മെനു ഫംഗ്ഷനിലേക്ക് പോവാം യൂട്ടിലിറ്റി അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇപ്പോൾ യൂട്ടിലിറ്റിക്കകത്ത് ടൈമർ സെറ്റിംഗ്സും പി വി ആർ മാനേജ്മെൻ്റ് ഒക്കെയാണ് വരുന്നത് അടുത്തത് ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അതായത് നമുക്ക് സെറ്റ് ടോപ്പ് ബോക്സിലുള്ളത് പോലെ തന്നെ നമുക്ക് ചാനൽ ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ആണ് വരുന്നത് റേഡിയോ ചാനൽ ടി വി ചാനൽ അടുത്തതായിട്ട് മീഡിയ നമുക്ക് ഈ ഒരു സാറ്റലൈറ്റ് ഫൈൻഡറിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫയലൊക്കെ പ്ലേ ചെയ്യാം അതായത് മൂവി കാണാം പാട്ട് കേൾക്കാം അതെല്ലാം ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ഈ ഒരു മീറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത ഐ പി ടി വി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ 6363 സാറ്റലൈറ്റ് റിസീവർ അല്ലെങ്കിൽ 6303 സാറ്റലൈറ്റ് റിസീവർ അതിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിൽ വരുന്ന പോലെ തന്നെ ഐ പി ടി വി നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം അതിൻ്റെ ഫയലും M3 ഫയൽ ഇൻസേർട്ട് ചെയ്തിട്ട് യു എസ് ബി വഴി കോപ്പി ചെയ്തിട്ട് ഐ പി ടി വി വർക്ക് ചെയ്യാം വൈഫൈ കണക്ട് ചെയ്തിട്ട് ഒരു വലിയ പ്രത്യേകതയാണ് എന്തായാലും ഞാൻ വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ് നോർമൽ 7601 ചിപ്സെറ്റ് വരുന്ന വൈഫൈ അഡാപ്റ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ സെറ്റിംഗ്സിൽ നമുക്ക് പോയി നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വൈഫൈ കണക്ട് ചെയ്ത് കൊടുക്കാം നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം വൈഫൈ ഇപ്പോൾ ആക്റ്റീവ് ആണ് കാരണം നേരത്തെ ഇവിടെയൊക്കെ ഡിസേബിൾഡ് ആയിരുന്നു നമുക്ക് F2 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ റൺ ആവും അങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ കാണിച്ചു തരും അവിടെ കറക്റ്റായിട്ട് നമ്മുടെ ഹോട്ട്സ്പോട്ടിൻ്റെ വൈഫൈ ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യാം ഇതുപോലെ കീബോർഡ് വരും അവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക ഓക്കെ കൊടുക്കുക വൈഫൈ കണക്റ്റ് ആവും ഇതാണ് നമ്മുടെ വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുള്ള പ്രൊസീജിയർ എന്നിട്ട് നിങ്ങൾക്ക് ഐ പി ടി വി ഒക്കെ വർക്ക് ചെയ്യാം ഓൺലൈൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പവർ പോകാൻ പാടില്ല ഇതൊക്കെയാണ് ഇപ്പം ഞാനെന്തായാലും സി ബാൻഡ് ഒരു സാറ്റലൈറ്റ് ഒന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്യുകയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയറാണ് കാണിച്ചത് അന്ന സെറ്റിംഗ്സിൽ പോയിട്ട് അതിൻ്റെ LME ഫ്രീക്വൻസി ഒക്കെ കറക്റ്റ് ചെയ്തു ഡൈസക് ഓപ്ഷൻ കൊടുത്തു 8 ഡൈസക്കാണ് ഞാൻ കൊടുത്തിരുന്നത് അതുകൊണ്ടാണ് പോർട്ട് 2 സെലക്ട് ചെയ്തത് എന്നിട്ട് സ്കാൻ ചെയ്തു ഫ്രീ ടു എയർ ചാനൽ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ കാണിക്കുകയാണ് ഒരുപാട് കാണിക്കുന്നില്ല അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്ന ഫയല് വർക്ക് ചെയ്യുന്ന കാണിക്കുകയാണ് ഇപ്പോൾ തന്നെ കറക്റ്റായിട്ട് യു എസ് ബി ഫ്ലാഷ് ഡ്രൈവ് കണക്ട് ചെയ്തത് കറക്റ്റ് അതിനകത്ത് കാണിച്ചു സിമ്പിൾ കാണിച്ചു അതിനകത്തുള്ള ഫയൽസാണ് ഞാൻ പ്ലേ ചെയ്യുന്നത് ഒരു MP4 ഫയൽ ഓഡിയോ ഫയൽ വരുന്നത് അത് വേണമെങ്കിൽ പ്ലേ ചെയ്യാം അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫയൽസാണ് ഇതെല്ലാം അത് ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ MP3 ആയാലും MP4 ആയാലും ഏതായാലും സപ്പോർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ട്രാവലിംഗ് ടൈമിൽ ഒരു വീഡിയോ പ്ലെയറായിട്ടും ഇത് ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഫംഗ്ഷനാണ് ഞാൻ കാണിക്കുന്നത് അതായത് HDMI ഔട്ട് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ TV കൊടുക്കാം അതൊരു വലിയ പ്രത്യേകതയാണ് നമുക്ക് സാറ്റലൈറ്റ് റിസീവർ ഇല്ലാതെ തന്നെ TV നമുക്ക് ചാനൽസ് കാണാം ഇതുപോലെ ട്രാക്ക് ചെയ്ത് നമുക്ക് വെച്ചതിന് ശേഷം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു